السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, മോമിനീങ്ങൾ, മോമിനാത്തുകൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹലായ ഫളു കൊണ്ട് ഈ പ്രദേശത്ത് സയ്യിദന്മാരുടെയും ആലിമീങ്ങളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഈ മഹത്തായ സ്ഥാപനത്തിലും സംരംഭത്തിലും വന്നു ചേരാൻ അള്ളാഹു അവസരം നൽകി. അള്ളാഹു ഈ നാട്ടിനും ഈ സ്ഥാപനത്തിനും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങൾക്കും അവൻ്റെ എല്ലാ കാരുണ്യവും ചൊരിച്ചു തെരുമാറാകട്ടെ. നമ്മളെ എല്ലാവരെയും അള്ളാഹു പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽപ്പെടുത്തി. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മോനെ 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 കുട്ടി, ലാസ്റ്റ് കൊടുക്കുക കേട്ടോ. എൻ്റെ പ്രസംഗം കഴിഞ്ഞിട്ട് അല്ലെ ആൾക്കാർ അതിങ്ങനെ വായിച്ചിരിക്കും, ഞാൻ പറയുന്നതിനും വെറുതെയാവും. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവൽ മാസത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സ്വാഭാവികമായും ഈ മാസം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയാനുള്ള മാസമാണ്. എപ്പോഴും അവിടുത്തെ മഹത്വം ഏത് മുഅ്മിനും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടവനാണ്. അവിടുത്തെ മഹത്വം പറയാൻ മടിയുള്ളവൻ മുഅ്മിനാകൂല, അവൻ മുനാഫിഖാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് എവിടെയുണ്ട് ഒരു കുഴപ്പം പറയാൻ എന്ന് ആലോചിച്ച് നടക്കുന്ന ആളുകൾക്കാണ് മുനാഫിക്കുകൾ എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ ജീവിതാവസാനം വരെ എത്ര ചുഴന്ന് അന്വേഷിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾക്ക് ഒരു ചെറിയ ന്യൂനത ചൂണ്ടിക്കാണിക്കാൻ ഒരു കപട വിശ്വാസിക്കും സാധിച്ചിട്ടില്ല. പിന്നെ വിവരക്കേടുകൊണ്ട് പലതും പറയും. അത് വിവരമില്ലാത്തവൻ അങ്ങനെ തന്നെയല്ലേ? വിവരമില്ലാത്തവൻ ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ ചെറിയ കുട്ടികൾ? ആ കുട്ടികളെ ഉമ്മ തീക്കൊള്ളി വലിക്കാൻ സമ്മതിക്കാതിരുന്നാൽ, അതുപോലെ ഉമ്മ ഗ്യാസിൻ്റെ അടുപ്പ് കൈകാര്യം ചെയ്യാൻ കുട്ടികളെ വിടാതിരുന്നാൽ, ചിലപ്പോൾ ചെറിയ മക്കൾ ഉമ്മാനെ കുറ്റം പറയും, ഉമ്മാനെ മാന്തിപ്പറിക്കും, ഉമ്മാനെ എതിരായിട്ട് എന്തും ചെയ്യും. അത് കുട്ടികളെ വിവരക്കേടാണ്. അതിന് ഉമ്മ ഉത്തരവാദിയല്ല. ഉമ്മ ഈ മക്കൾക്ക് തീപ്പൊള്ളരുത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ച് മക്കളെ പോറ്റി വളർത്തുന്നത്. ബാപ്പയിലും ഉമ്മയിലും ഒന്നുമില്ലാത്ത എല്ലാ ഗുണങ്ങളും ഒരുമിച്ചുകൂടിയ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൽ മുസ്തഖീം. സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, ഓ നബിയെ, തങ്ങൾ ഒരു സാധാരണ മനുഷ്യൻ അല്ല, അവിടുന്ന് മുർസലീങ്ങളിൽപ്പെട്ട ആളാണ്. ഒരാൾ മുർസലീങ്ങളിൽപ്പെട്ട ആളാകുമ്പോൾ സാധാരണ മനുഷ്യനായാൽ മുർസലീങ്ങളിൽപ്പെടാൻ കഴിയില്ല. കാരണം സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കാണാൻ കഴിയില്ല, ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ല, ജിബ്രീൽ അലൈഹി ഇസ്ലാമുമായി സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ ഒരിക്കലും റസൂലും നബിയും ആവൂല. മറിച്ച് അല്ലാഹു തആല പ്രത്യേകമായ സ്ഥാനങ്ങളും പവറുകളും അധികാരങ്ങളും മഹത്വങ്ങളും എല്ലാം നൽകിയവർ മാത്രമേ റസൂലാവുകയുള്ളൂ. അസാധാരണ കാഴ്ച വേണം, അസാധാരണ കേൾവി വേണം, അസാധാരണ കഴിവ് വേണം. അങ്ങനെയുള്ളവരെ അള്ളാഹുവിൻ്റെ മുർസലീങ്ങളായും മനുഷ്യന്മാരിൽ നിന്ന് നിയോഗിക്കപ്പെട്ടിട്ടുള്ളൂ. ആ മുർസലീങ്ങളിൽപ്പെട്ട ആളാണ് നബിയെ തങ്ങൾ നിശ്ചയം. അതിന് സാക്ഷി എന്താണ്? വൽ ഖുർആനിൽ ഹകീം, ഭദ്രമായ ഖുർആൻ സാക്ഷിയാണ്. കാരണം ഖുർആൻ മറ്റ് മുഇജിസത്തുകൾ പോലെ അല്ല. മറ്റുള്ള മുഇജിസത്തുകളെല്ലാം അതാത് സമയത്ത് ഉണ്ടായി, എന്നാൽ ഖിയാമത്ത് നാൾ വരെ ഒരേ നിലക്ക് നിലനിൽക്കുന്ന മുഇജിസത്ത് ദമത്തിൽ ലദൈനാ ഫഫാഖത് കുല്ല മുഇജിസത്തിൻ മിനൻ നബിയീന ഇദ് ജാഅത് വലം തദുമീ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി, അത് വലിയ മുഇജിസത്തുള്ള വടിയായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാമിനോട് അനുയായികൾ വെള്ളത്തിന് തേടിയപ്പോൾ, ഇസ്തിഗാസ ചെയ്തപ്പോൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഔഹൈന ഇലാ മൂസ ഇദിസ്തസ്ഖാഹു ഖൗമുഹു അനിദ്രിബ് ബിഅസാകൽ ഹജർ. ഓ മൂസാ നബിയെ, കയ്യിലുള്ള വടി കൊണ്ട് കല്ലിന് അടിക്കണം, അപ്പോൾ കല്ലിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുകുന്നു. ഫംബജസത് മിൻഹു സനത അശ്റത ഐന, 12 തോടുകൾ പൊട്ടി ഒഴുകുന്നു. മൂസാ നബി അലൈഹി സ്സലാം വടി കൊണ്ട് പാറക്ക് അടിച്ചിട്ട് വെള്ളം കൊടുത്തു. പക്ഷേ പാറയുടെ ഉള്ളിൽ നിന്ന് സാധാരണയായി വെള്ളം പൊട്ടി ഒലിക്കുന്നത് നമ്മളൊക്കെ കാണും, അതാണല്ലോ പാറ, കല്ല്. അതേപോലെ കല്ലിൽ നിന്ന് ധാരാളം വെള്ളം ഇങ്ങനെ പൊട്ടി ഒലിക്കുന്നത് നമ്മളൊക്കെ പലപ്പോഴും കാണും. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത മുഇജിസത്തോ? മഹാന്മാരായ സ്വഹാബത്ത് വന്ന് ഇസ്തക്കാ ഇലൈഹി الناس മിനൽ അതുസി, ദാഹത്തിന്റെ കാഠിന്യത്താൽ നബി തങ്ങളോട് വേവലാതിപ്പെട്ടു. ജഹിസന്നാസു നഹ്വഹു, കരഞ്ഞുകൊണ്ട് വെള്ളത്തിന് ആവശ്യപ്പെട്ടു. അങ്ങനെയൊക്കെ ബുഖാരിയിൽ കാണാം. അപ്പോഴെങ്ങനെയാ വെള്ളം കൊടുത്തത്? യമൻ തഫജ്ജറത്തിൽ അൻഹാറു നാബിഅതൻ മിന്നെ സുബഅൈഹി ഫറവൽ ജൈസ ബിൽ മദദി. ഇപ്പോഴും ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, മദീന പള്ളിയിലെ റൗളയിൽ നിന്നിട്ട് ഖിബ്ലക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇടതുഭാഗത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറ. ആ ജാറത്തിന്റെ ചുമരും പള്ളിയുടെ ചുമരും ഒന്നാണ്. അതിൻ്റെ മേലെ ഇപ്പോഴും ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഈ പദ്യം എഴുതി വെച്ചത് കാണാം. എന്താണ് ആ പദ്യത്തിൽ പറയുന്നത്? കയ്യിൻ്റെ വിരലിലൂടെ വെള്ളം കൊടുത്ത് ദാഹം തീർത്ത നബിയെ എന്നാണ്. മൂസാ നബി അലൈഹിസ്സലാം മുഇജിസത്ത് കൊണ്ട് വെള്ളം കൊടുത്തത് പാറയിൽ നിന്നാണ് വെള്ളം കൊടുത്തതെങ്കിൽ, നബി തങ്ങൾ കൈവിരലിൽ നിന്നാണ് വെള്ളം കൊടുത്തത്. അതിനേക്കാൾ അത്ഭുതമാണ് കയ്യിൽ നിന്ന് വെള്ളം പൊട്ടി വലിക്കുന്നത്. ആ വെള്ളമോ ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള വെള്ളം. ഇതുപോലെ സുഹൃത്തുക്കളെ, സാലിഹ് നബി അലൈഹിസ്സലാമിന് പാറ പൊട്ടി പിളർന്ന് അതിൽ നിന്ന് ഒട്ടകം പുറത്തു വന്ന് മുഇജിസത്തുണ്ടായിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കല്ല് പൊട്ടിക്കേറി മുഇജിസത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഇജിസത്തായിട്ട് ചന്ദ്രനാണ് പിളർന്നത്. അതും ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് കൈകൊണ്ട് ചൂണ്ടുമ്പോൾ ചന്ദ്രഗോളം പിളർന്നു കാണുകയാണ്. അതാണല്ലോ ഇഖ്തറബത്തി സാഅതു വൻശക്കൽ ഖമർ, ചന്ദ്രൻ പിളർന്നു. അങ്ങനെ ധാരാളം നമുക്ക് കാണാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനവറുകളും അനുയായികളും
കപ്പലിൽ കയറി രക്ഷപ്പെട്ടു. അങ്ങോട്ട് നോക്കരുത്, റസൂലുള്ളാഹിന്റെ മദഹ് പറയുമ്പോൾ വേറെ ഒന്നും തിരിഞ്ഞോക്കാൻ പാടില്ല. കപ്പലിൽ കയറി രക്ഷപ്പെട്ടു. ആ കപ്പൽ വെള്ളം വരുന്നതിന് മുമ്പ് തന്നെ കരയിൽ നിർമ്മിച്ചു. നൂഹ് നബി അലൈഹി സ്ലാമിന്റെ വലിയ മുഅ്ജിസത്താണ് ആ കപ്പൽ നിർമ്മിച്ചതും എല്ലാം. പക്ഷേ അത് കപ്പലാണ്, കപ്പൽ വെള്ളത്തിന്റെ മേലെ പൊങ്ങി നിൽക്കുന്ന സാധനം ആണ്. അതിലൊരുപാട് അത്ഭുതങ്ങൾ ഉണ്ടെങ്കിലും അത് കപ്പലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് അബൂജഹലിന്റെ മകൻ ഇക്രിമ എന്ന് പറയുന്ന ആള് വന്നിട്ട് നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ അവിടെ അതാ ഒരു വലിയ വെള്ളത്തടാകം, അതിന്റെ അപ്പുറത്ത് അതാ ഒരു വലിയ പാറക്കല്ല്, അതിങ്ങനെ ഭൂമിയിൽ പതിഞ്ഞ് നിൽക്കുന്ന പാറക്കല്ല്, ആ പാറക്കല്ലിനെ വെള്ളത്തിന്റെ മേലെ കൂടി നീന്തിച്ചു തരുമോ എന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി നിങ്ങൾ കൈകൊണ്ട് ഇങ്ങനെ ചൂണ്ടുമ്പോൾ ആ കല്ല് നിലത്ത് നിന്ന് പറിഞ്ഞിങ്ങോട്ട് വന്ന് വെള്ളത്തിന്റെ മേലെ കൂടി നീന്തി നബി തങ്ങളുടെ സമീപത്തേക്ക് വന്നു. അപ്പോൾ ആ കല്ല് അവിടെ നിന്ന് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ. നതഖൽ ഹജറു, കല്ല് സംസാരിച്ചു. വൻസഖൽ ഖമറു, ചന്ദ്രൻ പിളർന്നു. എത്ര മുഅ്ജിസത്തുകളാണ്! കല്ല് ശഹാദത്ത് കലിമ ചൊല്ലി. പോരെ എന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്രിമത്തിനോട്. അബൂജഹലിന്റെ മോനാ, അയാൾ പറഞ്ഞാ പിന്നെ തിരിച്ചൊന്ന് അങ്ങോട്ട് നീന്തട്ടെ എന്ന്. നബി നിങ്ങൾ ചൂടേണ്ട താമസം, കല്ല് വെള്ളത്തിന്റെ മേലെ കൂടി അക്കരേക്ക് നീന്തിപ്പോയി. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ ഇന്നാ അഅതൈനാകൽ കൗസർ എന്ന സൂറത്തിന്റെ തഫ്സീറിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ മുഅ്ജിസത്തുകളെയും മേലെയുള്ള മുഅ്ജിസത്ത് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകടിപ്പിച്ചു എന്ന് മാത്രമല്ല, വകുല്ലു ആയിനത റസൂലുൽ കിറാമു ബിഹാ ഏത് നബിമാർക്കുണ്ടെങ്കിലും അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിൽ നിന്ന് കിട്ടിയതാണ്. എല്ലാവർക്കും സർവ നന്മയും വിതരണം ചെയ്യാൻ അള്ളാഹു നിയോഗിച്ചയച്ച ഖാസിമാണ് ഞാൻ. ഞാൻ സർവ നന്മയും വിതരണം ചെയ്യുന്ന ആളാണ് ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയും അബുൽ ഖാസിം എന്ന് നിങ്ങൾ ആർക്കും പേര് വിളിക്കണ്ട എന്ന് പറയുകയും ചെയ്തില്ലേ? കാരണം ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മുലാഇരുൽ ഖാരി റഹ്മഹുള്ള രേഖപ്പെടുത്തിയില്ലേ? കാരണം നബി തങ്ങൾ എല്ലാ നന്മയും വിതരണം ചെയ്യുന്ന ആളാണ് എല്ലാവർക്കും. അതാണ് റഹ്മത്തുലിൽ ആലമീൻ, സർവലോകത്തിനും കാരുണ്യം നൽകുന്ന ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തും മുൻകാലത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ മുഅ്ജിസത്തും അതൊക്കെ എടുത്തു നോക്കിയാൽ സാധാരണ നിൽക്ക് ആ മുഅ്ജിസത്ത് അപ്പോൾ കണ്ടു, അതിൽ അനുഭവിച്ചവർ അനുഭവിച്ചു, അങ്ങനെയാണ്. ഖുർആൻ അങ്ങനെയല്ല. ഖുർആൻ ഖിയാമത്ത് നാൾ വരെ മുഅ്ജിസത്തായി നിലനിൽക്കുകയാണ്. അതാണ് ദാമത്തിൽ ലദൈനാ ഫഫാഖത് കുല്ല മുഅ്ജിസത്തിൻ മിനൻ നബീന ഇദ് ജാഅത് വലം തദുമീ. ആ ഖുർആൻ സാക്ഷിയാണ് എന്നാണ് അല്ലാഹു പറയുന്നു. വൽ ഖുർആനിൽ ഹകീം, ഭദ്രമായ ഖുർആൻ സാക്ഷി. ഖുർആൻ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, അവിടുന്ന് നിശ്ചയം മുർസലീങ്ങളിൽപ്പെട്ട ആളാണ്, കേവല സാധാരണ മനുഷ്യനല്ല. അത് പറഞ്ഞുകൊണ്ട് മുഅ്ജിസത്തിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഖുർആനിന്റെ മുഅ്ജിസത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത് ഖിയാമത്ത് നാൾ വരെ നബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നിന്റെ തെളിവാണ് എന്നത് ചൂണ്ടിയിട്ട് അല്ലാഹ് പറയുന്നു. എന്താ പറയുന്നത്? ഒരു മുഅ്ജിസത്തും ഇല്ലെങ്കിൽ തന്നെയും, ഒരു മുഅ്ജിസത്തും കണ്ടില്ലെങ്കിൽ തന്നെയും
നിബിധങ്ങളെ പിന്തുടരുന്നതിന് ആരും വൈമനസ്യം കാണിക്കേണ്ടതില്ലല്ലോ. കാരണം എന്തേ? അലാ സിറാത്തിം മുസ്തഖീം, അവിടുന്ന് നേരെ ചൊവ്വേ ഉള്ള വഴിയിൽ മേലാണ്. ഒരിക്കലും അവിടുത്തെ ജീവിതത്തിൽ വളവില്ല. അവിടുന്ന് ഒരിക്കലും ഒരു മോശമായ കാര്യം ഒരാളോടും നിർദ്ദേശിച്ചിട്ടില്ല. ഒരു മോശമായ കാര്യവും അംഗീകരിക്കുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ല. ഏറ്റവും സംശുദ്ധമായ വഴി സിറാത്തുൽ മുസ്തഖീം, അതാണ് നബിതങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇനി ഒരു മുഅ്ജിസത്തിലും വിശ്വസിക്കാത്ത യുക്തിവാദിയോ നിരോശനവാദിയോ ആണെങ്കിൽ അവനും നബിതങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ന്യൂനത കൊണ്ട് കാണിക്കാൻ കഴിയുമോ? ഒരു ന്യൂനതയും ഒരു കാലത്തും കാണിക്കാൻ കഴിയില്ല. പ്രായപൂർത്തിയെത്തിയതിനു ശേഷം മാത്രമല്ല, ഹലീമ റളിയല്ലാഹു അൻഹയുടെ കൂടെ മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന കാലം, ചെറിയ പിഞ്ചുകുട്ടിയല്ലേ, പക്ഷേ ഒരു മുല നബിതങ്ങൾക്ക് കുടിക്കാനുള്ളതാണ് വലത്തേ മുല. ഇടത്തേ മുല കൂടെയുള്ള കുട്ടിക്ക് ഹലീമ ബീവിയുടെ മകന് കുടിക്കാനുള്ളതാണ്. വല്ലപ്പോഴും ഹലീമ റളിയല്ലാഹു അൻഹ വലത്തേ മുലക്ക് പകരം മറ്റേ കുട്ടി കുടിക്കുന്ന മുലയെടുത്ത് നബിതങ്ങളെ വായിൽ വെച്ചു കൊടുത്താൽ ആ പിഞ്ചുകുട്ടി കുടിക്കൂല. അലാ സിറാത്തിം മുസ്തഖീം, ജനിച്ചത് മുതലേ മറ്റൊരാളുടേത് കയ്യിലാക്കൂല, അനധികൃതമായി ഒന്നും തിന്നൂല, കുടിക്കൂല. 100% ക്ലിയറുള്ളതല്ലാതെ അനുഭവിക്കൂല. ബാപ്പ നേരത്തെ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഉമ്മയും വളരെ കുട്ടിക്കാലത്ത് മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ സംരക്ഷിക്കാനുള്ളത് അബ്ദുൽ മുത്തലിബ് ഉപ്പാപ്പയാണ്. ആ ഉപ്പാപ്പയും പിന്നീട് മരണപ്പെട്ടു പോയിട്ടുണ്ട്. മരിക്കുന്ന സമയത്ത് പ്രത്യേകം വസീയത്ത് പറഞ്ഞു മകൻ അബൂ താലിബിനോട്, ഈ കുട്ടിയെ സംരക്ഷിക്കണം, നോക്കണം. ആ അബൂ താലിബ് ബാപ്പയുടെ വസീയത്ത് പാലിച്ചു. കാരണം അതേ, അവർ തറവാട്ടുകാരാണ്, ഖുറൈശി തറവാട്ടുകാരാണ്. തറവാട്ടുകാർ ഒരിക്കലും ബാപ്പയെ ധിക്കരിക്കൂല, ബാപ്പയുടെ വസീയത്ത് അതാ വലിച്ചെറിയൂല. നല്ല തറവാട്ടുകാരായ ആളുകൾ, ആ തറവാടിത്തം കാണിക്കുന്നവർ ഒരിക്കലും ബഹുമാനിക്കേണ്ടവരെ നിന്ദിക്കൂല. അങ്ങനെ നിന്ദിക്കുന്നുവെങ്കിൽ അവനൊരു തറവാട്ടുകാരന്റെ സ്വഭാവമുള്ളവനല്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരനായ അബൂ താലിബ് കുട്ടിക്കാലം മുതലേ നന്നായി സംരക്ഷിച്ചു. അവസാനം 40 വയസ്സായി നുബുവ്വത്ത് ലഭിച്ച് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ തുടങ്ങിയപ്പോൾ, അതുവരെ അനുകൂലിച്ച പലരും എതിരാളികളായി മാറിയപ്പോഴും അബൂ താലിബ് സംരക്ഷണത്തിൽ തന്നെ. ആ അബൂ താലിബ് പറയുന്ന, കുട്ടിക്കാലത്ത് എൻ്റെ കൂടെ എൻ്റെ വിരിപ്പിലെ ഞാൻ മുഹമ്മദിനെ കിടത്താറുള്ളൂ. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ കിടത്തുന്ന സമയത്ത് ഞാനൊരു ദിവസം പറഞ്ഞു, മോനെ ചെറിയ കുട്ടിയാണ്, നീ എന്റെ വിരിപ്പിൽ തന്നെ കിടക്കണം, കിടക്കുന്ന സമയത്ത് തുണി ഒഴിവാക്കിയിട്ട് കിടക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ ചെറിയ കുട്ടി എന്നോട് പറയുന്നു, എന്നാൽ മൂത്താപ്പ തിരിഞ്ഞു നോക്കണം, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കി. ഒരു പ്രാവശ്യം ഞാൻ മറിഞ്ഞിങ്ങോട്ട് നോക്കിയപ്പോൾ എൻ്റെയും ഈ കുട്ടിയുടെയും ഇടയിൽ അത്ഭുതകരമായി ഒരു കർട്ടൻ വന്ന് വീണിരിക്കുന്നു. അവിടുത്തെ ശരീരം കാണാൻ കഴിഞ്ഞില്ല. മുല കുടിക്കുന്ന കാലത്തും കുട്ടിപ്രായത്തിലും എല്ലാം യജമാനനായ റബ്ബിൻ്റെ പ്രത്യേക സംരക്ഷണത്തിലും പ്രത്യേകമായ നിരീക്ഷണത്തിലുമായി വളർന്നു വന്ന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം അദാന ലഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബലിഹി അഫലാ തഅഖിലൂൻ, നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ, ചിന്തിച്ചുകൂടെ എൻ്റെ എതിരാളികളെ, എൻ്റെ പ്രസവകാലം മുതൽക്ക് 40 വയസ്സ് വരെ ഞാൻ നിങ്ങളെ കൂടെ ജീവിച്ചപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആ പ്രായം അത്രയും എൻ്റെ ജീവിതം അറിയാമല്ലോ. എവിടെയെങ്കിലും ഒരു ചെറിയ ന്യൂനതയെങ്കിലും ഒരു പാളിച്ചെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാനൊരു സ്കൂളിൽ പോയി പഠിച്ചിട്ടുണ്ടോ? ഞാനൊരു ഒത്തുവള്ളിയിൽ പോയി വായിച്ചിട്ടുണ്ടോ? എന്നിട്ടല്ലേ ലോകത്തുള്ള മുഴുവൻ സാഹിത്യകാരന്മാരെയും വെല്ലുവിളിച്ചുകൊണ്ട് മുൻകാലത്ത് കഴിഞ്ഞ ചരിത്രങ്ങൾ ഒരൽപ്പവും വെള്ളം ചേരാതെ ഇനി വരുന്ന കാര്യങ്ങൾ ഒരിക്കലും തെറ്റ് സംഭവിക്കാതെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വിവരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഖുർആൻ നിങ്ങൾക്ക് 40 വയസ്സിന് ശേഷം ഓതിത്തന്നു. നിങ്ങൾക്ക് എൻ്റെ ജീവിതം ഒന്ന് പഠിച്ചുകൂടെ, ചിന്തിച്ചുകൂടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് ഒരു മുസ്ലിമിനും ഒരു അമുസ്ലിമിനും ഒരു നിരീശ്വരവാദിക്കും യുക്തിവാദിക്കും മതവിരോധിക്കും ഒരു പുത്തൻവാദിക്കും വർഗീയവാദിക്കും ഒരാൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഒരു ന്യൂനത ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. വല്ലവരും പറയുന്നുവെങ്കിൽ ഒന്നുകിൽ വിവരമില്ലാത്തവൻ, അല്ലെങ്കിൽ മാനസിക രോഗമുള്ളവൻ, അങ്ങനെയുള്ളവർ പലതും പറയുമല്ലോ. അതങ്ങനെ തന്നെയല്ലേ? അല്ലാതെ ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ഒരാൾക്കും അവിടുത്തെ ജീവിതത്തിൽ ഒരു ന്യൂനത പറയാൻ കഴിയില്ല. അതുപോലൊരു സ്വഭാവമുള്ള നേതാവിനെ ലോകം ഇന്നുവരെ കണ്ടിട്ടും ഇല്ല, കാണുകയും ഇല്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ ബദർ യുദ്ധം നടന്നു? ഞാൻ ചുരുക്കി ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞു നിർത്തുകയാണ്. ഞാൻ 7:30 ഇവിടുന്ന് പുറപ്പെട്ടു പോകും എന്നാണ് തങ്ങളോട് ഏൽക്കുന്ന സമയത്ത് പറഞ്ഞത്. തേജ്മൽ വന്നതിന് നേരെ കഴിഞ്ഞിട്ടാണ്. അത് പിന്നെ ഞാൻ എന്നെ തങ്ങൾ സഹായിച്ചതാണെങ്കിലും തങ്ങളെ കൂടെ ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. സുഹൃത്തുക്കളെ അതിന് വെറുതെ അല്ല. പോകുന്ന സമയത്ത് ഒരു പരിപാടി, ഒരു 10-30 കിലോമീറ്റർ അപ്പുറം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10-40 കിലോമീറ്റർ അപ്പുറം വേറൊരു പരിപാടി ഒക്കെ പങ്കെടുത്തിട്ട് ഇന്നെപ്പോഴാ സമയം കിട്ടുക? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ളവരെ നാട്ടിൽ ജീവിക്കാൻ അനുവദിച്ചില്ല ശത്രുക്കൾ. നബി തങ്ങൾ ഒരു തെറ്റും ചെയ്തതിൻ്റെ പേരിലല്ല, ഇവർക്ക് മനസ്സിലാകാഞ്ഞിട്ടുമല്ല. ഇക്രിമത്ത് ബിനു അബി ജഹലിന്റെ മസ്ജിദത്ത് കാണിച്ചു കൊടുത്തപ്പോ, ഇക്രിമത്ത് അബൂ ജഹലിന്റെ മകൻ പിന്നീട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്, അത് കണ്ട് ഇക്രിമ റളിയല്ലാഹു അൻഹു എന്ന് പറയും നമ്മൾ. അബൂ ജഹലിന്റെ മകനാ, അദ്ദേഹത്തിന് സത്യം ബോധ്യപ്പെട്ട് ഇസ്ലാം എന്ന് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അബൂ ജഹലോ അവന് തിരിയാഞ്ഞിട്ടാന്ന് പറയാൻ പറ്റുമോ? ഒരു ദിവസം ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാതെയായിപ്പോയി. അപ്പോ അബ്ദുൽ മുത്തലിബ് ഒരുപാട് തെരഞ്ഞു നോക്കി, എവിടെയും കാണുന്നില്ല, വലിയ ബേജാറായ. അപ്പൊ കഅബ ശരീഫിന്റെ സമീപത്തിൽ നിന്ന് യാ റബ്ബി റുദ്ദാ വലദി മുഹമ്മദ ഉർദുദുഹു റബ്ബി വസ്തനി ഇന്ദിയദാ, അള്ളാഹിനോട് ദ്വാരക്കുകയാണ് അബ്ദുൽ മുത്തലിബ്. കഅബത്തിൻ്റെ ഒക്കെ പോയിട്ട് എൻ്റെ കുട്ടീനെ തിരിച്ചു തരണം. അപ്പോഴുണ്ട് അബൂ ജഹലി ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് ഈ കുട്ടീനെയും വെച്ചിട്ട് വരുന്നു. അബൂ ജഹലി വന്ന് കുട്ടിയെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഓ കാരണവരെ, അബ്ദുൽ മുത്തലിബ് കാരണവരെ, ഈ കുട്ടി ഒരു അത്ഭുതമുള്ള കുട്ടിയാണ്. ഉള്ള കുട്ടി എന്തേ, ഈ കുട്ടി ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ എടുത്തിട്ട് എൻ്റെ ബാക്കിൽ ഇരുത്തിയിട്ട് ഒട്ടകത്തിനെ തെളിച്ചു നോക്കുമ്പോൾ ഒട്ടകം എഴുന്നേൽക്കുന്നുമില്ല, പോകുന്നുമില്ല, നടക്കുന്നുമില്ല, ഒന്നുമില്ല. ഞാൻ മെല്ലെ കുട്ടീനെ എടുത്തിട്ട് എൻ്റെ മുന്നിലിരുത്തിയിട്ട് ഞാൻ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയപ്പോൾ വളരെ സ്പീഡിൽ ഈ ഒട്ടകം നടക്കുന്നു. ഈ ഒട്ടകത്തിൻ്റെ ഈ ഹമുക്കിൻ്റെ മുന്നിലല്ലാതെ ഈ കുട്ടിക്ക് ഇരിക്കാൻ പറ്റില്ല. ഒട്ടകത്തിനറിയാം ഇതൊരു സാധാരണക്കാരനല്ല ഈ കുട്ടി. ആ നിലക്ക് എത്രയോ അത്ഭുതങ്ങൾ അബൂ ജഹലും കണ്ടതാണ്. പക്ഷേ അല്ലാഹു ഹിദായത്ത് കൊടുക്കാത്തവൻ സവാ ഉന്നലിഹിം അന്തർത്തവും അമ്നം തുദ്രുഹും
ഈമാൻ എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്. അത് റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിച്ചവർക്ക് ലഭിക്കുകയാണ്. ബോധ്യപ്പെടാഞ്ഞിട്ടൊന്നുമല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാട്ടിൽ ജീവിക്കാൻ അനുവദിച്ചില്ല. അവസാനം നാടും വീടും വിട്ട് പോയി. പോകുന്ന വഴിക്കും ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായി, അതൊന്നും പറയാൻ ഇവിടെ സമയം ഇല്ല. അങ്ങനെ മദീനയിലെത്തി അവിടെ സുന്ദരമായ ജീവിതം നയിക്കുന്നു. എത്തിയത് റബീഉൽ അവൽ 12 തിങ്കളാഴ്ചയാണ്. മൗലിദോദി സ്വീകരിച്ചു സഹാബത്ത്. ആ മൗലിദാണ് ഇപ്പോഴും നമ്മൾ ചൊല്ലുന്നത്, തുലാ അൽ ബദ്റു അലൈന മിൻ സനിയാതിൽ വദാ വജബ ശുക്റു അലൈന മദ അലില്ലാഹി ദാഇ. നീണ്ട മൗലിദോദി സ്വീകരിച്ചു സഹാബത്ത്. റബീഉൽ അവൽ 12 തിങ്കളാഴ്ചയാണ്. ആ നബി തങ്ങളെ അവിടെയും ജീവിക്കാൻ അനുവദിക്കൂല എന്ന നിലക്ക് ശത്രുക്കൾ നബി തങ്ങളെ എതിർക്കാൻ വേണ്ടി സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ ബിസിനസ് നടത്തുകയാണ്. അങ്ങനെയുള്ള ബിസിനസ് സംഘം നബി തങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള ബിസിനസ്. ആ ബിസിനസ് സംഘം പുറപ്പെട്ട വിവരമറിഞ്ഞപ്പോൾ അവരുടെ ആ ബിസിനസ് അങ്ങനെ ഉയർന്നു പോയാൽ പറ്റൂല, അത് ഇവിടെയും ജീവിക്കാൻ അനുവദിക്കാത്ത ചുറ്റുപാട് വരുമെന്ന് വന്നപ്പോൾ അവിടെ നിന്നാണ് ബദർ യുദ്ധത്തിന്റെ തുടക്കം. ആ ബദറിലേക്ക് അവസാനം 1000 ആളുകൾ വലിയ ഭീകരന്മാരായി വളരെ അഹങ്കാരികളായി മുഹമ്മദിനെയും കൂടെയുള്ളവരെയും വേരോടെ നശിപ്പിക്കണമെന്ന നിലക്ക് അഹങ്കാരത്തോടെ വന്നപ്പോൾ അവർക്ക് കിട്ടേണ്ടത് കിട്ടിയതാണ് യോമുൽ ഫുർഖാൻ, സത്യാസത്യ വിവേചന ദിനം എന്ന് പേര് പറയപ്പെടുന്ന ബദർ. ആ ബദർ യുദ്ധം നടന്നപ്പോ അതാ വഹ്ബ് ബിന് ഉമൈർ ബിന് വഹ്ബിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു പോയി. പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അബൂ ജഹലിനെ പോലത്തെ വലിയ വലിയ കിങ്കരന്മാർ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു പോയി. അതിന്റെ ശേഷമാണ് ഉമൈർ ബിന് വഹ്ബ് കഅബ ശരീഫിന്റെ സമീപത്ത് ഇരുന്ന് സഫ്വാൻ ബിന് ഉമയ്യയുമായി ഒരു ചർച്ച. അബൂ ജഹലിനെ പോലത്തെ വലിയ വലിയ നേതാക്കളൊക്കെ പോയിട്ട് ഇനി നമ്മൾ ജീവിച്ചിട്ടെന്താ കാര്യം? സുബ്ഹാനല്ലാഹ്, മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർക്കുള്ള അങ്ങേയറ്റത്തെ വെറുപ്പ്, ആ വെറുപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ച. ചർച്ചയിൽ സഫ്വാൻ പറഞ്ഞു, ഇനി നമ്മൾ ജീവിക്കുന്നതിന് അർത്ഥമില്ല. ഉമേർ പറഞ്ഞു, വളരെ ശരിയാണ് വല്ലാഹി നിങ്ങൾ പറഞ്ഞത്, ദൈവം തന്നെ സാക്ഷി, വളരെ ശരിയാ. പക്ഷേ ലൗലാ ദൈനുൻ അലിയ ലൈസ ലഹു ഇൻദി ഖളാഉൻ അയാനുൻ അഖ അലൈഹിം ളൈഅത ബഅദി ലർഖബിതു ഇലാ മുഹമ്മദിൻ ഹത്താ അഖ്തുല. എനിക്ക് കുറച്ച് ചെറിയ മക്കളുണ്ട്, കുറച്ച് കടവുണ്ട് വീട്ടാന്, അതുള്ളത് കൊണ്ട് മക്കളെയും നോക്കണം, കടവും വീട്ടണം, ഇതില്ലെങ്കിൽ ഞാൻ പോയി മുഹമ്മദിനെ കൊന്നിട്ട് വരികയായിരുന്നു. അത് പറഞ്ഞു കിട്ടിയപ്പോ ഉടനെ സഫ്വാൻ പറഞ്ഞു, അലയ്യ ദൈനുക്കാനാക്ലി ഹാങ്ക, എന്റെ കടത്തിന്റെ കാര്യം ഞാൻ ഏട്ടാ, ഞാൻ വീട്ടിൽ കൊള്ളും, എന്റെ മക്കളെ എന്റെ മക്കളെ നോക്കും പോലെ ഞാൻ നോക്കും. ഇനി റെഡി ഉണ്ടോ, തയ്യാറുണ്ടോ? ഓ റെഡി. എന്നാ പിന്നെ ആരും അറിയരുത്, ഭാര്യ പോലും അറിയരുത്, എല്ലാവരും സ്വകാര്യം പറയാ ഭാര്യനോടാ. പെണ്ണുങ്ങളോട് സ്വകാര്യം പറയാൻ പിന്നെ ബാക്കി ഉണ്ടാവില്ല, അറിയേണ്ടത്തെല്ലാം എത്തിയിട്ടുണ്ടാവും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. അതേസമയത്ത് സ്ത്രീകൾ ഭാര്യമാരെ ദുഷിക്കാൻ പാടില്ല, നിന്ദിക്കാൻ പാടില്ല, ഇൻസൾട്ട് ആക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു നിങ്ങൾ ഭാര്യമാരെ നന്നായി പരിഗണിച്ചിട്ടുണ്ട്. ഭാര്യമാർക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നബി നിങ്ങൾ കൂടിക്കൊടുത്തിട്ടുണ്ട്, ഒന്നിച്ച് കുളിച്ചിട്ടുണ്ട്, നല്ല മനസ്സമാധാനം ഉണ്ടാകുന്ന വാചകങ്ങളല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് ഒരിക്കലും സംസാരിച്ചിട്ടില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹ്, ഹജ്ജിന് പോയ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് മെൻസസ് ഉണ്ടായപ്പോൾ ആയിഷ ബീവി കരഞ്ഞു. കരഞ്ഞപ്പോൾ എന്താ പറഞ്ഞു? നമ്മളന്ന് എന്താ പറയാ, ഓ സ്വല്ല തുടങ്ങിയല്ലോ, ഞാൻ കുടുങ്ങിയല്ലോ. അങ്ങനത്തെ ഒന്നുമല്ല പറഞ്ഞത്. പറഞ്ഞെന്തറിയോ, എന്തിനാ കരയുന്നത്? അത് എല്ലാ സ്ത്രീകൾക്കുള്ളതല്ലേ, അതിനെന്ത് കരയാനാ?
എന്തും ഹജ്ജിന്റെ എല്ലാ കർമ്മവും നിനക്ക് ചെയ്യാമല്ലോ, ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമില്ലല്ലോ, ഇല്ല തവാഫ്, തവാഫ് മാത്രല്ലേ പറ്റാത്തതുള്ളൂ. നമ്മളാണെങ്കിൽ ആദ്യം തന്നെ പറയാ, എങ്ങനെയാ ഇനി തവാഫ് ചെയ്യാ, നമ്മൾ തുടങ്ങിയെന്നെ. നബി സല്ലല്ലാഹു നേരെ തിരിച്ചാ തുടങ്ങിയത്, എല്ലാം ചെയ്യാമല്ലോ, തവാഫ് മാത്രല്ലേ പ്രശ്നമുള്ളൂ, സാരല്ല. അങ്ങനെയാ ഭാര്യമാരോട് സംസാരിക്കേണ്ടത്. അവർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്കും അവരോട് പറയാൻ പാടില്ല. അവർക്ക് സമാധാനം ഉണ്ടാക്കുന്ന വാക്ക് അവരോട് എപ്പോ കയറി ചെല്ലും പുഞ്ചിരിച്ചുകൊണ്ട് കയറിപ്പോകണം. എപ്പൊ സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിന് നല്ല റാഹത്തുണ്ടാകുന്ന സംസാരം സംസാരിക്കും. ചിലരുണ്ട് സുബ്ഹാനല്ലാഹ്, അങ്ങാടിയിൽ നിന്നുള്ള വെറുപ്പ് തീർത്തും ഭാര്യനോട് തീർക്കും, വേറെ ആരോടൊന്നും വല്ല വെറുപ്പുണ്ട് അതും ഭാര്യനോട് തീർക്കും. ചിലപ്പോ വിദേശത്ത് പോയാൽ വിളിക്കൂല, പ്രതിഷേധം, എന്തിനു പ്രതിഷേധം? സുബ്ഹാനല്ലാഹ്, അങ്ങനെയൊന്നും ആകാൻ പാടില്ല. നബി സല്ലല്ലാഹു നിങ്ങളുടെ സ്വഭാവം ജീവിതത്തിൽ പകർത്താൻ നോക്കണം. ഐസബിയോട് ഒരു ദിവസം പറഞ്ഞു, നിനക്ക് ചിലപ്പോ എന്നോട് ചുണ്ടി പിടിക്കൂല്ലേ, ചുണ്ടി പിടിച്ചാ എനിക്ക് മനസ്സിലാവുന്ന. നബി തങ്ങൾ അങ്ങോട്ട് പറയാ, എങ്ങനെ മനസ്സിലാകുക, ചുണ്ടി പിടിച്ചാ നീ സംസാരിക്കുമ്പോ ഇബ്രാഹിം, ഇബ്രാഹിം നബിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം എന്നാ നീ സത്യം ചെയ്യ. ചുണ്ടി ഇല്ലാത്ത സമയത്തോ വറബി മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു നിങ്ങളുടെ റബ്ബിനെ തന്നെയാണ് സത്യം. എന്റെ പേരാ പറയാ, ഇല്ലേ ഉപ്പാപ്പാന്റെ പേരേ പറയൂ, അങ്ങനെ അല്ലേ എന്ന് ചോദിച്ചു ആയിഷയോട്. ആയിഷയോട് സംഗതി ശരിയാ നബിയെ, പക്ഷെ എന്റെ മനസ്സുകൊണ്ട് ഞാൻ വെറുക്കലില്ല കേട്ടോ. ഇത് തന്നെയാണ് ഏകദേശ പെണ്ണുങ്ങളെ ഈ സ്വഭാവം, അത് നമ്മളിങ്ങ് മനസ്സിലാക്കിയാൽ മതി. നമ്മളെ ചുണ്ടി പിടിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ അവർ വർത്താനമൊക്കെ ചിലപ്പോൾ കടുത്ത വർത്താനമുണ്ടാവും, പക്ഷെ മനസ്സിലവർക്ക് ഒരു വിഷമവും ഒരു സ്നേഹക്കുറവും ഉണ്ടാവില്ല. അത് മനസ്സിലാകണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റിയെന്നവർ കേട്ടു നോക്കണം. പിന്നെ ബാക്കിയുള്ളവരൊക്കെ കണ്ണുനിന്നുള്ള വെള്ളം നിൽക്കും, ഭാര്യന്റെ കണ്ണിലെ വെള്ളം നിൽക്കൂല. ഭാര്യമാരോട് നല്ല നിൽക്ക് പെരുമാറണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആരോടും പറയണ്ട, ഇത് വളരെ സുഖകാര്യമാണ് എന്ന് പറഞ്ഞു രണ്ടാളും മക്കാബത്തിൻ്റെ അടുന്ന് എഗ്രിമെന്റായി. അങ്ങനെ ഏറ്റതിന് ശേഷം നബിതങ്ങളെ കൊല്ലാൻ വേണ്ടി നല്ല ഒരു വാള് അണച്ച് മൂർച്ച കൂട്ടിയിട്ട് അതിലെ വിഷവും കൂടി ഊട്ടിയിട്ട് അതാ ആ വാളും കഴുത്തിൽ കെട്ടിയിട്ട് പോവുകയാണ് ഉമൈർ ഇബ്നു വഹബ്. ആ ഉമൈർ ഇബ്നു വഹബുൽ ജംഹി മദീനത്തേക്ക് പോവാണ്. അവിടെ ചെന്നപ്പോ അങ്ങോട്ട് പ്രവേശനം കിട്ടുമോ? ഓ, എനിക്ക് പ്രവേശനം കിട്ടും. എന്റെ മകനാട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അയാളെ എന്താ വേണ്ടത് വെച്ചാൽ കൊടുത്തിട്ട് ജാമ്യത്തിനെടുക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് മുഹമ്മദിൻ്റെ അടുത്ത് പോകാനൊരു ചാൻസ് കിട്ടും, നല്ല ചാൻസാണ്, അടുത്തെത്താൻ ശരിയാക്കിയിട്ട് വരുമെന്ന് പറഞ്ഞ് പുറപ്പെട്ടത് ആ ഉമൈർ. ആ ഉമൈർ വരുന്നത് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോ ഉടനെ തന്നെ അടുത്തുള്ള ആളുകളോട് പറഞ്ഞു, അതാ അതാ അദുല്ലാഹി ഉമൈർ, അള്ളാഹിന്റെ ശത്രു ഉമൈർ വരുന്നുണ്ട്, അവൻ നാശത്തിന് വേണ്ടി മാത്രമാ വരുന്നത്. ഓ നബിയുടെ സഹാബികളെ, നിങ്ങൾ വന്ന് നബിതങ്ങളെ നാല് ഭാഗത്തും വളഞ്ഞിരിക്കണേ, അവൻ അത്ര ദുഷ്ടനാണ്, ഉമർ ഇബ്നു ഖത്താബിന്റെ വല്ലാത്ത കണ്ണാണ്, വല്ലാത്ത ബുദ്ധിയാണ്, വല്ലാത്ത അറിവാണ്. നബിതങ്ങളെ സമീപത്ത് വന്നിട്ട് പറയുന്നു, നബിയെ അനബിയല്ലാഹുമെടുത്തിട്ടുണ്ട് ഉമർ വന്നിരിക്കുന്ന നബിയേ, അവൻ അള്ളാഹിന്റെ ശത്രുവാണേ നബിയെ, ഇങ്ങോട്ട് കടത്തിക്കൂടാ എന്ന അർത്ഥത്തിൽ ഉമർ മുഖത്താബ് പറയുമ്പോ നബിതങ്ങളെ മറുപടി, അയാൾ ഇങ്ങോട്ട് വിട്ടോ, എന്റെ സമീപത്തേക്ക് കടത്തിക്കോ. സുബ്ഹാനല്ലാഹ്, മഹാനായ ഉമർ മുഖത്താബ് പോയിട്ട് വാളടക്കം ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് അവനെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അടുത്തേക്ക് വരുമ്പോ നബിതങ്ങൾ പറയാണ്, ഓ ഉമറെ, അർസിൽഹുയാ ഉമർ, ഉമറേ നിന്റെ കൈ വിട്ടോ, ഒരാൾ നമ്മളെ അടുത്തേക്ക് വരുമ്പോ ഇങ്ങനെ മാറു കൂട്ടി വാള് കൂട്ടിപ്പിടിക്കുമൊന്നും വേണ്ട, അത് സ്വതന്ത്രമായിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഉമേറിനോട് പറയാണ്, ഉദുനുയാ ഉമേർ, ഉമേറെ അടുത്തോട്ട് വന്നോ. ഉമേർ വന്ന ഉടനെ തന്നെ ഗുഡ് മോർണിംഗ് പറയാണ്, അള്ളാഹു റസൂൽ വരെ അതിനേക്കാണൊക്കെ വലിയ ബഹുമാനങ്ങൾ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്, അസ്സലാമു അലൈക്കും. പക്ഷേ ഇവനീ ഗുഡ് മോർണിംഗ് മാത്രമേ അറിയുള്ളൂ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് വന്നപ്പോ നബിതങ്ങൾ ചോദിക്കുന്ന, എന്തിനാ വന്നത്? വന്നത് ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ട മകനെ പറ്റിയും മറ്റും സംസാരിക്കാനാണ്, നിങ്ങൾ അവർക്ക് നല്ലത് ചെയ്യണം. അപ്പോൾ റസൂലുള്ളാഹിന്റെ ചോദ്യം, പിന്നെ അതിനെന്തിനാ കഴുത്തിൽ വാള്? അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ പറ്റി സംസാരിക്കാൻ വരുമ്പോ വാളെന്തിനാ? അപ്പൊ ഇദ്ദേഹത്തിന്റെ മറുപടി എന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹ്,
വാളോ? ആ വാളുകൊണ്ട് എന്ത് കാര്യമുള്ളത് മുഹമ്മദേ? ബദറിൽ ഞങ്ങൾ വാൾ കൊണ്ട് വന്നിട്ട് ഞങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് എല്ലാവർക്കും പറഞ്ഞൂടെ, വാളുകൊണ്ട് ഒരു കാര്യമില്ല എന്നല്ല. നല്ല പോയിന്റുള്ള മറുപടിയാ. കാരണം തറവാട്ടുകാരാണ്, ആള് മോശമാണെങ്കിലും ആള് തറവാട്ടുകാരാ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വന്ന കാര്യം സത്യം പറ, ഞാൻ ഈ പറഞ്ഞ ആവശ്യത്തിനല്ലാതെ വന്നിട്ടില്ല അറസ്റ്റ് ചെയ്തവരെ കാര്യം സംസാരിക്കാൻ. നബി തങ്ങൾ അപ്പോഴാ പറയുന്നത്, നീയും സഫ്വാനും ഇരുന്നിട്ടില്ലടോ. പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ട നേതാക്കളെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലേ? അപ്പ നീ പറഞ്ഞതല്ലേ, എനിക്ക് ചെറിയ മക്കളുണ്ട്, കടമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ മുഹമ്മദിനെ കൊന്നു വരുമായിരുന്നു എന്ന്. അപ്പോൾ സഫ്വാൻ അത് ഏറ്റെടുത്തിട്ടല്ലേ നിന്നെ പറഞ്ഞേച്ചത്, നിനക്കെന്ത് പറയാനുണ്ട്? നബിതങ്ങൾ സദസ്സിൽ പങ്കെടുത്തതിനേക്കാൾ ഭംഗിയായി വിഷയമങ്ങ് പറഞ്ഞപ്പോൾ ശത്രുവായി വന്ന ഉമേർ പറയാണ്, അസ്ഹദു അന്നക റസൂലുല്ലാഹ്. ഓ നബിയെ, അവിടുന്നൊരു സാധാരണക്കാരനല്ല, അല്ലാഹു പറഞ്ഞേച്ച ആളാണെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. ഖദ് കുന്ന യാ റസൂലല്ലാഹ് ഇതുവരെ ആകാശ ലോകത്ത് നിന്ന് ജിബ്രീൽ ഇറങ്ങി പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് കളവാണെന്ന് വാദിച്ചവരാണ് ഞങ്ങൾ. പക്ഷേ ഞാനും സഫ്വാനും മാത്രം നടത്തിയ ചർച്ച അത് നിങ്ങൾക്ക് ഈ അറിയണമെങ്കിൽ അല്ലാ അറിയിച്ചു തരാൻ അറിയൂലല്ലോ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനീ ഹദാനീലിൽ ഇസ്ലാം വസാഖനീ ഹാദൽ മസാഖ്. ഇവിടെ ഈ നിലക്ക് എന്നെ എത്തിച്ച പടച്ചവനെ ഞാൻ സ്തുതിക്കുന്നു. അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉമൈർ ഇബ്നു വഹബ് മുസ്ലിം ആകുന്നു. അദ്ദേഹത്തിന് ഖുർആൻ പഠിപ്പിക്കാൻ പറയുന്നു, അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തവരൊക്കെ വിട്ടുകൊടുക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ പറയുന്നു, വേണ്ട ആവശ്യമായ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ പറയുന്നു. അദ്ദേഹം ചോദിക്കുന്നു, നബിയെ, ഞാൻ അള്ളാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്താൻ വേണ്ടി ഒരുപാട് കാലം ശ്രമിച്ച ആളാണ്, നിങ്ങളെ വല്ലാതെ ശല്യം ചെയ്ത ആളാണ്, അതുകൊണ്ട് എനിക്കൊന്ന് മക്കത്തേക്ക് തിരിച്ചു പോകാൻ സമ്മതം തരണം, അവിടെ പോയിട്ട് എന്റെ സ്നേഹിതന്മാരെയൊക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. സഫ്വാൻ ഇബ്നു ഉമയ്യ അടക്കമുള്ള സ്നേഹിതന്മാരെ ക്ഷണിക്കാൻ പോകുന്നു. സുബ്ഹാനല്ലാഹ്, പോകുന്ന സമയത്ത് ഉമർ ഇബ്നു ഖത്താബ് പറഞ്ഞു, വരുമ്പോ പന്നി വെറുതേനെക്കാണും വെറുപ്പായിരുന്നു എനിക്ക്, ഇപ്പൊ ഇത്ര സ്നേഹമുള്ള ഒരു മനുഷ്യൻ വേറെ ഇല്ല, ഈമാനോടുകൂടെയാണ് തിരിച്ചു പോകുന്നത്. ആ ഉമൈറുബ്നു വഹബ് പോയി സ്നേഹിതനെ സഫ്വാനെ ക്ഷണിച്ചപ്പോ സഫ്വാൻ പറഞ്ഞു, നീയും മുഹമ്മദിന്റെ ഗണി കുടുങ്ങി ഞാനില്ല. സഫ്വാൻ അപ്പോഴും തയ്യാറായില്ല. പക്ഷേ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫതഹായി മക്കയിൽ തിരിച്ചു വന്ന് സ്വന്തം ജന്മനാട് അവിടുത്തെ അധീനത്തിൽ വന്നപ്പോൾ അവിടുത്തെ ഉപ്പാപ്പ നിർമ്മിച്ച കഅബ ശരീഫ് സ്വതന്ത്രമായി ആരാധിക്കാൻ കയ്യിൽ കിട്ടിയപ്പോൾ ആരുടേതും പിടിച്ചെടുത്തതല്ല ഉപ്പാപ്പ നിർമ്മിച്ച അവകാശപ്പെട്ട പള്ളിയാണ്, അത് കയ്യിലേക്ക് തിരിച്ചു കിട്ടിയപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭയപ്പെട്ട് കടലിൽ പോയി ചാടി മരിച്ചാലും തിരക്ക് എന്നതിനൊക്കെ സഫ്വാൻ ഒളിച്ചോടിപ്പോയി. സഫ്വാൻ പോയ വിവരം നേരത്തെ വിവേർ അറിഞ്ഞപ്പോ നബിതങ്ങൾ എടുത്തു വന്നു വന്നു. സഫ്വാന് വന്ന നബിതങ്ങൾ ഇവിടെ വിസ കൊടുക്കുമോ ചോദിച്ചു, ഈ നാട് അവിടെ നിന്ന് ഭരിക്കുന്ന നാട്ടിൽ വിസ കൊടുക്കുമോ ചോദിച്ചു. ഓ കൊടുക്കുമല്ലോ, എന്തോ ഒരു സൗഹാർദ്ദം, കൊടുക്കുമല്ലോ വിസ കൊടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറയാണെന്നാ ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കൂല, അവിടെ ഒരു അടയാളം തരണം, തലയെക്കെട്ട് എടുത്തു കൊടുത്തു അടയാളം. പോയിട്ട് സഫ്വാനെ കണ്ടുപിടിച്ചിട്ട് സഫ്വാനോട് പറഞ്ഞു, നബി തങ്ങളുടെ ബഹുമാനം ആവർത്തിച്ചു പറഞ്ഞു, അഹ്സനുന്നാസ് അഹ്സനുന്നാസ് അംഫഉന്നാസ്, മനുഷ്യരിൽ ഇത്ര നല്ല ആള് വേറെയില്ല.
ഇത്ര നല്ല സ്വഭാവമുള്ളവരെല്ലാം വന്നോ. സഫ്വാനേ, നീ കടലിൽ ചാടി മരിക്കണ്ട, മുഹമ്മദ് നബിയടുക്കൽ വന്നോ. അധികം പറഞ്ഞപ്പോ എന്നെ അങ്ങ് വന്നാ സ്വീകരിക്കൂ, ഓ നിനക്ക് വിസ ഞാൻ വായിത്തരും. എന്താ അടയാളം? അടയാളമുണ്ട്, മുഹമ്മദ് നബിനെ അയച്ചതായതാ തലേ കിട്ടി. സുഹൃത്തിനെ കൂട്ടിക്കൊണ്ടുവന്നു, അതിൽ ഇടയ്ക്ക് ബക്കറ്റ് വരും, വെള്ളം കോരാനല്ല സംഭാവന വാങ്ങാനാ. നല്ല സംഭാവന കൊടുത്തേക്കണം എല്ലാവരും. 2000 നോട്ട് എല്ലാവരും ഇട്ട് കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ കുഴപ്പമില്ല, അതിൽ കൂടുന്നതിനും പ്രയാസമൊന്നുമില്ല. കുറഞ്ഞാൽ കുറച്ചേ കഴിയുള്ളെങ്കിൽ അങ്ങനെ ചെയ്യാം. എല്ലാവരും സംഭാവന കൊടുക്കണം, സ്ത്രീകളും പുരുഷന്മാരൊക്കെ. ഞാൻ വാക്കുകൾ നിർത്തുകയാണ്. സഫ്വാന് വന്ന് ഇറങ്ങുന്നില്ല. നബിതങ്ങളോട് ചോദിച്ചു, അഭയം തരുമോ, വിസ തരുമോ? എത്ര മാസത്തേക്കാ വേണ്ടത്? 2 മൂന്ന് മാസത്തേക്ക് വിസ തരാം. വിസ കൊടുത്തു, അവിടെ നിർത്തി. ആ സഫ്വാൻ ഇബ്നു ഉമയ്യ, ഓ സുഹൃത്തുക്കളെ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം മനസ്സിലാക്കാനാ ഞാനിത് പറയുന്നത്. ആ സഫ്വാൻ ഇബ്നു ഉമയ്യ എല്ലാവരും ഇരുന്നോളൂ. സഫ്വാൻ ഇബ്നു ഉമയ്യ അയാളോട് നബിതങ്ങൾ ചോദിക്കുകയാണ്, സൗഹൃദം നോക്ക് നിങ്ങൾ. നബിതങ്ങൾ ചോദിക്കുകയാണ്, ഞാൻ ഹുനൈൻ യുദ്ധത്തിന് പോവാണ്, ഞാനും എന്റെ പട്ടാളവും. നിങ്ങളിത് കുറെ ആയുധം ഉണ്ടല്ലോ, ആയുധം തരുമെന്ന് ചോദിച്ചു. അയാൾ ഇപ്പോഴും കടന്ന ശത്രുവിനാട്ടോ, നമ്മളെ ഇസ്ലാമിൽ വന്നിട്ടൊന്നുമില്ല. അപ്പോ ഇയാൾ ചോദിക്കുകയാണ്, പിടിച്ചെടുക്കുന്നതോ അല്ലെങ്കിൽ തൽക്കാലം വായ്പ വാങ്ങുന്നതോ? വായ്പ എന്നാ തരാന്ന് കൊടുത്ത് വാങ്ങി, അയാളോട് ആയുധം വാങ്ങി ഹുനൈൻ യുദ്ധത്തിന് പോകുമ്പോ. അപ്പൊ ഇയാൾ ചോദിച്ചു, ഞാനും പട്ടാളത്തിൽ ചേർന്നാലോ എന്ന് ചോദിച്ചു. കുടിക്കോന്നാണ് പട്ടാളത്തിൽ ഞാനും, ഞാൻ നിങ്ങൾ ഉണ്ടായിക്കോട്ടെ വന്നോന്നാണ്. അയാളെയും പട്ടാളത്തിൽ ചേർത്തു, അയാൾ അപ്പോഴും മുസ്ലിം അല്ല. എന്നിട്ടോ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഒരുപാട് സ്വത്തുക്കൾ ലഭിച്ചു. ആ സ്വത്തുക്കൾ അംശയിച്ചു കൊടുക്കുമ്പോ സഫ്വാനിന്റെ ആയുധങ്ങൾ മുഴുവനും തിരിച്ചു കൊടുത്തതിന്റെ പുറമെ ധാരാളം സ്വത്ത് കൊടുത്തു സഫ്വാനിന്. അയാൾ അപ്പോഴും മുസ്ലിം അല്ല. അങ്ങനെ കൊറേ കൊടുത്തപ്പോ സഫ്വാനങ്ങ് പറഞ്ഞുപോയി, ഇത്രയും ശത്രുത വെച്ച ഒരു മനുഷ്യന് ഇങ്ങനെ കൊടുക്കാൻ ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് കഴിയൂല. ഇത് നബി തന്നെയാണ്, റസൂല് തന്നെയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. സഫ്വാനും മുസ്ലിമായി. ഇന്നക അലാ ഖുലുഖിൻ അളീം, മഹത്തായ സ്വഭാവത്തിന്റെ മേലെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരാൾക്കും അവിടുത്തെ സ്വഭാവം പോലെ ഒരു സ്വഭാവം ലഭിച്ചിട്ടില്ല. ഫഖന്നബിയീന ഫീ ഖൽഖി വഫീ ഖുലുഖീം വലം യുദാനു ഫീ ഇൽമിൻ വലകറമി. മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, യുവാക്കളെ, മുത്തഅല്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, ആ ഹബീബ നബിതങ്ങളെ സ്നേഹിക്കുക, ആ നബിതങ്ങളെ പിന്തുടരുക, ആ നബിയുടെ പേർ സലാത്ത് വർദ്ധിപ്പിക്കുക. അതാ അഹബ്ബുക്കും ഇലയ്യ, നിങ്ങളെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ആരാണ്? അഹസനുക്കും അഖ്ലാഖ, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. റബിയുൽ അവലാണ് മാസം. ആരെങ്കിലും അയൽവാസികൾ തമ്മിൽ പിണങ്ങിയവരുണ്ടോ? ഈ റബിയുൽ അവലിൽ പിണക്കം തീർക്കണേ. ആരെങ്കിലും ഭാര്യയുമായി അതാ അകന്നു നിൽക്കുന്നവരുണ്ടോ? മനസ്സിലുള്ള വെറുപ്പ് വലിച്ചെറിയണേ. ഭർത്താവുമായി അകന്ന ഭാര്യയുണ്ടോ? മനസ്സിലുള്ള അകൽച്ച വലിച്ചെറിയണേ. ആരെങ്കിലും കുടുംബം തമ്മിൽ വിണ്ടാത്തവരുണ്ടോ? പരസ്പരം ശലാഞ്ജലി നന്നാകണേ. ആരെങ്കിലും ആലിബികളെ ഗ്രൂപ്പ് തിരിച്ചു കുറ്റം പറയുന്നവരുണ്ടോ? അത് റസൂലുള്ളാഹിന്റെ അനന്തര
അവരക്കാരാണ്, അവരെ കുറ്റം പറയുന്നതിൽ തൗബ ചെയ്യണേ, അവരറിഞ്ഞെങ്കിൽ പൊരുത്തപ്പെടിക്കണേ. ആ റസൂലുള്ളാഹിന്റെ പേരമക്കളല്ലേ തങ്ങന്മാർ? ഇന്നാക്കൽ കൗസർ എന്ന ആയത്തിന്റെ തഫ്സീറുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തഫ്സീർ തന്നെ. അത് നബിയുടെ മക്കൾ എന്നല്ലേ തങ്ങന്മാരല്ലേ? മറ്റൊരു തഫ്സീർ ഈ സമുദായത്തിലെ ആലിമീങ്ങളാണെന്നല്ലേ? കൗസർ എന്ന് പറഞ്ഞ ധാരാളം ഹൈർ എന്നാണ് അതിന്റെ അർത്ഥം. ആ ഹൈർ കൊണ്ടുള്ള ഉദ്ദേശം ആലിമീങ്ങളാണ്, സയ്യിദന്മാരാണ്. ഇത് രണ്ട് തഫ്സീറാണ് ഞാൻ പറഞ്ഞത്. ഇനിയും 13 തഫ്സീർ ആ ആയത്തിൽ ഇമാം റാസി പറഞ്ഞിട്ടുണ്ട്, 15 തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ സയ്യിദന്മാരെയും ആലിമീങ്ങളെയും ആദരിക്കുന്നവരാകണേ, പ്രായമുള്ളവരെ ബഹുമാനിക്കണേ, കുട്ടികളോട് കാരുണ്യം കാണിക്കണേ, പാവപ്പെട്ടവരെ സ്നേഹിക്കുകയും അവരെ കൂടെ ഇരിക്കാൻ മടി തോന്നാത്ത താഴ്മയോടെ ജീവിക്കുന്നവരാകണേ, നല്ല സ്വഭാവത്തിൽ ജീവിക്കണം, കൃത്യമായി 5 വഖത്ത് നിസ്കരിക്കണം, ഏറ്റവും പ്രിയപ്പെട്ട നേതാവിന് സുബിഹിന്റെ സമയത്ത് അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് വിളിച്ച് സലാം പറയാൻ, ഭക്ഷണവും വെള്ളവും തന്ന അല്ലാഹു കൽപ്പിച്ചിട്ട് സുബിഹിക്ക് നബി തങ്ങൾക്ക് സലാം പറയാതെ കിടന്നുറങ്ങുന്നവനെ പോലെ നബി തങ്ങളുമായി അകന്നവനാരാള്. അതുകൊണ്ട് കൃത്യമായി സലാത്ത് ചൊല്ലാൻ, കൃത്യമായി സലാം പറയാൻ, കൃത്യമായി നിസ്കാരം നടത്തണേ, സകാത്തും ഹജ്ജും നോമ്പുമൊക്കെ കഴിവനുസരിച്ച് ചെയ്യേണ്ടതൊക്കെ ചെയ്യണം, എല്ലാ നന്മകളും മുൻപിലുണ്ടാകണം. അതാ ഞാനുമായി ഏറ്റവും അടുത്തവർ, അഖ്റബുക്കും ഇലയ്യ നിങ്ങളിൽ ഞാനുമായി ഏറ്റവും അടുത്തവർ, അത്ഖാക്കും നിങ്ങളിൽ ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവരാണ്. അല്ലാഹുവിൻ്റെ നോട്ടം, നബിതങ്ങളുടെ നോട്ടം ഈ വെള്ള തലേക്കെട്ടിലേക്കല്ല, ഈ വെള്ളക്കുപ്പായത്തിലേക്കല്ല. അതൊക്കെ സുന്നത്താണ്, കൈയൊഴിക്കണ്ട. പക്ഷേ അതിലെല്ലാം വലുത് നമ്മുടെ മനസ്സാണ്. മനസ്സിൽ അഹങ്കാരം പാടില്ല, വിദ്വേഷം പാടില്ല, വൈരാഗ്യം പാടില്ല, അസൂയ പാടില്ല. റബ്ബിൻ്റെ നോട്ടം മനസ്സിലേക്കാണ്. ആ മനസ്സ് ശുദ്ധമായി അല്ലാഹ് കൽപ്പിച്ചതെടുക്കുന്നവരും അല്ലാഹു വിരോധിച്ചതൊഴിക്കുന്നവരുമായുള്ള ജീവിതം അതാണല്ലോ തഖ്വയോടുകൂടെയുള്ള ജീവിതം. ആ ജീവിതത്തിൽ നമ്മൾ സന്നദ്ധരാകണം, അതിന് പ്രതിജ്ഞ എടുക്കണം ഈ റബീഉൽ അവ്വലിലെന്ന് എൻ്റെ ശരീരത്തോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഈ സ്ഥാപനവും ഇത് നടത്തുന്നവരും ഇതിനെ സഹായിക്കുന്നവരും ഈ മഹല്ലത്തും ഈ ജമാഅത്തും മുഅ്മിനീങ്ങളുടെ സർവ മഹല്ലത്തുകളും ജമാഅത്തുകളും ഞങ്ങളുടെ എല്ലാ ദീനി സംരംഭങ്ങളും സ്ഥാപനങ്ങളും സംഘടനകളും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്, നീ ഉയർത്തി വളർത്തി നിലനിർത്തി തരണേ അല്ലാഹ്. ഞാൻ ഇന്ന് നേരം വെളുത്ത് ഇറങ്ങിയതിന് ശേഷം സിറാജുൽ ഹുദയിലേക്ക് ഒരുപാട് ആളുകൾ സംഭാവനകൾ തന്നവരുണ്ട്, ഏറ്റവരുണ്ട്. അല്ലാഹുവേ അവർക്കെല്ലാം നീ സ്വർഗത്തിൽ സ്ഥലം നൽകണേ അല്ലാഹ്, സ്വർഗത്തിൽ സ്ഥാനം നൽകണേ അല്ലാഹ്. നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം. ജാമിഅ സയ്യിദിയുടെ ഗോൾഡൻ ജൂബിലി December 27, 28, 29 അല്ലേ നിങ്ങളെ ദിവസങ്ങളിൽ നടക്കുകയാണ്. നിങ്ങൾ അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ, അതിൻ്റെയും മുമ്പ് അവിടെ പോയി എല്ലാ ഒത്താശയും ചെയ്യേണ്ടവരും നടത്തേണ്ടവരുമാണ് നാട്ടുകാരായ നിങ്ങൾ എന്ന് പ്രത്യേകം ഓർമ്മ വേണം. നൂറുൽ ഉലമയുടെയും താജുൽ ഉലമയുടെയും ഒക്കെ ഖബറിൽ അല്ലാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരെ നമ്മയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അങ്ങനെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും, നമ്മുടെ മുഹിമ്മാത്ത്, നമ്മുടെ മർക്കസും മൈദിനും എല്ലാ മദ്ഹറും എല്ലാ സ്ഥാപനങ്ങളും ഇവിടുത്തെ അലിഹ്സാനും എല്ലാ സ്ഥാപനങ്ങളും അല്ലാഹുവിൻ്റെ ദീനിനു വേണ്ടിയുള്ളതാണ്. അതിനെല്ലാവരും സഹായിക്കണം.
സഹകരിക്കണം, പ്രവർത്തിക്കണം. ഇവിടെ ആദ്യമായും മദ്ഫൂനായ യൂണിറ്റ് മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. ഫഖറുദ്ദീൻ അള്ളാഹു തആല അദ്ദേഹത്തിന് ഫഖർ നൽകട്ടെ. അള്ളാഹു തആല അദ്ദേഹത്തെ നമ്മയും നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും, ഞാൻ വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട യൂസുഫ് സഖാഫിയുടെ വീട്ടിലും കയറി അദ്ദേഹത്തിന്റെ ഖബറിന്റെ സമീപത്ത് ചെന്നു. ചെറിയ മക്കൾ വന്ന് സമീപത്ത് ഇരുന്നപ്പോൾ വലിയ വിഷമം തോന്നി. അള്ളാഹു തആല ആ മക്കൾക്കും ഭാര്യയ്ക്കും കുടുംബത്തിനും എല്ലാ ഖൈറും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഒരുപാട് നേതാക്കൾ മരണപ്പെട്ടു പോയി, പ്രവർത്തകർ മരണപ്പെട്ടു പോയി. സിറാജുൽ ഹുദയുടെ നെടുന്തൂണുകളായ രണ്ട് സ്റ്റാഫുകൾ വെള്ളത്തിൽ മരണപ്പെട്ടു പോയി. രണ്ട് മുതഅല്ലിമുകൾ അപകടത്തിൽ മരണപ്പെട്ടു പോയി. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ അൻഫസിക്കും ഇല്ലാ ഫി കിതാബി മിൻ ഖബ്ലി അൻ നബ്റാഹ. അല്ലാഹു നേരത്തെ തീരുമാനിച്ച കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതനുസരിച്ച് നടക്കുകയാണ്. അതിൽ നമ്മൾ സംതൃപ്തിയുള്ളവരാകണം. അള്ളാഹു തആല മരിച്ചുപോയ മുഴുവൻ ആളുകളും ഖബറിലും അള്ളാഹു സന്തോഷം നൽകട്ടെ. നമുക്കെല്ലാവർക്കും, നമ്മുടെ നേതാക്കൾക്കും, പ്രവർത്തകർക്കും, സഹായികൾക്കും, സഹകാരികൾക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും നൽകുമാറാകട്ടെ. ഈ സദസ്സ് നല്ല ബർക്കത്തുള്ള തങ്ങന്മാരുടെ ഒരു നിര തന്നെയാണ്. ബഹുമാനപ്പെട്ട കണ്ണവന്തങ്ങളാണ് എന്നെ ക്ഷണിച്ചത്. ഞാൻ വാസ്തവത്തിൽ ഇന്ന് ഒരു 2000 ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി മദീനയിൽ, ഒരു പരിപാടി അതിൽ പങ്കെടുക്കാൻ അതും ക്ഷണിച്ചത് ഹബീബ് പോയ തങ്ങൾ വേറൊരു തങ്ങളാണ്. നമ്മുടെ ICF നാഷണൽ സൗദി നാഷണൽ കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് ക്ഷണിച്ചത്. പക്ഷേ തങ്ങളവറുകളോട് നേരത്തെ വാക്ക് പറഞ്ഞു പോയതുകൊണ്ട് തങ്ങളുടെ മനസ്സിന് വിഷമമുണ്ടാകും എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ആ പരിപാടി വേണ്ടെന്ന് വെച്ചു. എൻ്റെ മകനോടതിൽ പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവനെവിടെ തോപ്പുവോ പോയില്ലെന്നൊന്നും എനിക്കറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാ മക്കളെയും നന്നാക്കി തരട്ടെ. മക്കൾക്കൊക്കെ അള്ളാഹു തആല ഖൈർ ചെയ്യട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാ ഖൈറും ചെയ്യട്ടെ. നമ്മുടെ ദമാമിൽ നമ്മുടെ തങ്ങളുടെ കൂടെ ഒരുപാട് കാലം സിറാജുൽ ഹുദയുടെ വലിയ പ്രവർത്തനം നടത്തിയ ആളാണ്, നമ്മുടെ എല്ലാ സ്ഥാപനത്തിനു വേണ്ടി അധ്വാനിച്ച ആളാണ് നമ്മുടെ അബ്ബാസ് ഹാജി കൊടിയമ്മ. അദ്ദേഹത്തിൻ്റെ അനുജൻ ഈ അടുത്ത് മരണപ്പെട്ടു പോയില്ലേ, അനുജൻ മരിച്ചുപോയി. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. അതിൻ്റെ ശേഷം അദ്ദേഹത്തിന് ചെറിയൊരു പ്രയാസം ഇങ്ങനെ ഉണ്ട്. ആ സ്വാഭാവികമായിട്ടും അനുജനാണല്ലോ മരിച്ചത്, അദ്ദേഹം ജ്യേഷ്ഠനാണല്ലോ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ മനസ്സിന് നല്ല മനക്കരുത്ത് നൽകണം റഹ്മാനെ, നല്ല മനക്കരുത്ത് നൽകണം റഹ്മാനെ. അദ്ദേഹത്തിന് ഒരു പ്രയാസമില്ലാതെ എല്ലാ പ്രവർത്തനത്തിനും ആരോഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും നിൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനെ. സിറാജുൽ ഹുദയിലേക്ക് ഒരുപാട് ആളുകൾ നേർച്ചകളും സംഭാവനകളും തന്നിട്ടുണ്ട്. നിലയം മംഗലാപുരത്ത് സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ഒരു ഉസ്താദ് വന്നിട്ട് ഒരു ചെറിയ ഒരു സഞ്ചി തന്നു. എന്നോട് ഞാൻ 8 ഉണ്ടാകും ഇത് എന്ന് പറഞ്ഞു. ഒരു ഉമ്മ മരിച്ചു പോയിട്ട് ആ ഉമ്മയുടെ സ്വർണം തീർത്തും സിറാജുൽ ഹുദയിലേക്ക് കൊടുക്കാൻ ഭർത്താവും മക്കളും തീരുമാനിച്ചിട്ട് തന്നതാണ്. അള്ളാഹു ആ സ്ത്രീക്ക് നീ സ്വർഗം കൊടുക്കണം റഹ്മാനെ. മക്കൾക്കും കുടുംബത്തിനും നീ ബർക്കത്ത് നൽകണം റഹ്മാനെ. അങ്ങനെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും സാധുവായി എനിക്ക് വേണ്ടിയും സിറാജുൽ ഹുദയ്ക്ക് വേണ്ടിയും നമ്മുടെ എല്ലാ സംരംഭങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ മുഴുവൻ സംഘടനകൾക്ക് വേണ്ടിയും അതിൻ്റെ പ്രസ്ഥാന നേതാക്കൾക്കും പ്രവർത്തകർക്കും സഹായികൾക്കും വേണ്ടിയും ദുആ ചെയ്യണം എന്ന് വസീയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇൻഷാല്ലാ എൻ്റെ ദ്വാരക്കാൻ ഒരുപാട് സയ്യിദന്മാരുണ്ട്, അവരെല്ലാവരെയും ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നു. എൻ്റെ ഒക്കെ പുറമെ ബ്ലോക്കൊന്നും ഇല്ലാണ്ട് വേഗം എനിക്ക് എത്താനുള്ള സ്ഥലത്ത് എത്താനും കൂടി ദ്വാരക്കണം. അള്ളാഹു തആല എളുപ്പമാക്കി തരട്ടെ. അള്ളാഹുമ്മ ഇന്നക അന്ത സാഹിബു ഫിസ് സഫരി വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ വതുബ് ലനൽ അർള വഹബ് അലൈന. അള്ളാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ വഅസാഇ സഫരി വകആബത്തിൽ മൻദരി വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ലി വൽ വലദ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته.